ലക്ഷ്മി, കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട പട്ടിക ഇന്നലെ വരുമെന്ന് വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അത് വന്നില്ല. ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാജസ്ഥാൻ, ബംഗാൾ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. അതേപോലെ തന്നെ ചില വിവാദ സ്ഥാനാർത്ഥികൾ ലിസ്റ്റിൽ ബിജെപിയുടേത് വന്നിട്ടുണ്ട്. നൂപുർ ശർമ്മ ബിജെപി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മനേകാ ഗാന്ധി പിലിഭിത്തിൽ മത്സരിക്കുന്നു. അതെ, അതേസമയം മകൻ വരുൺ ഗാന്ധിക്ക് സീറ്റ്. വരുൺ ഗാന്ധി അല്ലെങ്കിൽ തന്നെ ആട് നിൽക്കുകയാണ്. അപ്പോൾ എന്താകും ഇനിയിപ്പോഴുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ആ രാധാകൃഷ്ണൻ ശരിയാണ്. ആർ കെ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നൂപുർ ശർമ്മ സ്ഥാനാർത്ഥിയാവുന്നു. നൂപുരുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചില്ലറയല്ല, പാർട്ടി നടപടി അടക്കം നേരിട്ടതാണ്. അപ്പോൾ അത് ചർച്ചയാകുന്ന ഉറപ്പാണ്, അതോ അത് ചർച്ചയാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടോ ആർ കെ? അതാണ് അതാണ് കാശ്മീർ, അതിൻ്റെ ഒരു രസകരമായ രാഷ്ട്രീയം. നമ്മൾ പലപ്പോഴും ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു സമീപനം ആ വിധത്തിലാണ്. ചില വിവാദങ്ങൾ പല മേഖലകളിലും വലിയ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാരണമാകും. അത് വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ ഫ്ലോർ മാനേജർമാർ ഉപയോഗിക്കാനായിട്ടുള്ള അവരുടെ ഒരു കരവിരുത് അത് മറ്റാരേക്കാൾ വളരെ മികച്ചതാണ്. ആ വിധത്തിലാണ് ഒരുപക്ഷെ നമുക്ക് ഈ ഉത്തർപ്രദേശിലെ സ്ഥാനാർത്ഥികളുടെ മൊത്തം പട്ടിക ഈ ഘട്ടത്തിലൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. റായ്ബറേലിയിൽ അതുകൊണ്ട് തന്നെ നൂപുർ ശർമ്മയുടെ സാന്നിധ്യം ഈ ബി ജെ പി അവർക്ക് ഗുണകരമാകും എന്ന് കരുതുന്നു. കഴിഞ്ഞ തവണ അമേത്തിയിൽ സ്മൃതി ഇറാനിയെ നിർത്തി ആ മണ്ഡലം പിടിച്ചെടുത്തു. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി അവിടെ വിജയിച്ചു. ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ പ്രചരണ ദൃശ്യങ്ങൾ, ലീഗിൻ്റെ കൊടിയടക്കം അവിടെ പ്രചരണ വിഷയമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടതാണ്. സമാനമായിട്ട് ഇത്തവണ റായ്ബറേലി പിടിച്ചെടുക്കണം. കോൺഗ്രസ് മുക്തമായിട്ടുള്ള ഉത്തർപ്രദേശ്, ഇതാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ അജണ്ട. അതിന് റായ്ബറേലിയിലെ വിജയം, ആദ്യം അതിഥി സിംഗിനെ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാശ്മീക്കറിയാവല്ലോ, അതിഥി സിംഗ് ഈ നെഹ്റു കുടുംബവുമായിട്ട് അവരുടെ ഒരു ബന്ധം. അതിഥി സിംഗ് മത്സരിച്ച് റായ്ബറേലിയിൽ ഇത്തവണ വിജയിച്ച് കോൺഗ്രസ്സുകാരിയായിരുന്ന അതിഥി സിംഗ് പിന്നീട് പാർട്ടി മാറി ബി ജെ പി വന്ന് അവിടെ മത്സരിച്ച് വിജയിച്ചാണ് ഇപ്പോൾ എം എൽ എ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിഥി സിംഗിനെ പരിഗണിച്ചിരുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. നൂപുറിന് സ്ഥാനം നൽകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നൂപുർ അച്ചടക്ക നടപടിയൊക്കെ നേരിട്ട് അല്പം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏതായാലും നൂപുർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, അത് റായ്ബറേലിയിൽ വലിയ രീതിയിൽ തങ്ങൾക്ക് ഗുണകരമാകും, അഥവാ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചാൽ പോലും വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാൻ പോകുന്നത്. ഈ പീലിഭിത്തിലെ കാര്യം, മനേകാ ഗാന്ധിക്ക് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകത്തിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിലും നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വികാരങ്ങളെ മുതലെടുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള തന്ത്രമാണ്. അതുകൊണ്ടാണ് മനേകാ ഗാന്ധിക്ക് സീറ്റ് നൽകുക. മകൻ വരുൺ ഗാന്ധിക്ക് പക്ഷേ സീറ്റ് നൽകുകയും ചെയ്യില്ല. കാരണം വരുൺ എടുത്ത നിലപാടുകൾ, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് എതിരെ എടുത്തിട്ടുള്ള പല പരസ്യമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരുണിന് സീറ്റുണ്ടാകില്ല, പകരം മനേകാ ഗാന്ധിക്ക് സീറ്റ് നൽകിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സാർ, രാധാകൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വരുൺ ഗാന്ധി നേരത്തെ മുതലേ അതിർത്തനാണ്, നേരത്തെ തന്നെ കുറേ നാളായി അതിർത്തനാണ്, മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ സജീവമായി കേട്ടതാണ്. അപ്പോൾ ഇവിടെ സീറ്റിൽ കൂടി ഇല്ല എന്ന് പറയുമ്പോൾ എന്താകും തീരുമാനം? ഇപ്പോൾ സീറ്റില്ലാത്ത കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാത്രമല്ല, ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കൊക്കെ കുറേയധികം നേതാക്കൾ സ്ഥാനാർത്ഥിക്കുന്നവർ എന്നുള്ള അർത്ഥമെങ്കിലും ഇത്തരക്കാരോട് സ്ഥാനം സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം.